हाय फ्रेंड्स एल्लावर्क्कुम नमस्कारम नम्मल इन्निविडे उंडाक्कान पोकुन्नत चायक्कोप्पम कळिक्कावुन्न हेल्दी आय ओरु पलहारमाण अतायत् सुगियन धारालम प्रोटीन्स अडंगिय ओरु पलहारमाण इत् इनि इतिलेक्क आवश्यमाय साधनंगल ओरु कप्प चेरुवयर् नन्नायिट्ट् कळुकि एडुत्ततिनु शेषम आरु मणिक्कूर् वेळ्ळत्तिल् कुतिर्त्तेडुत्तताण നിങ്ങൾക്കിപ്പോൾ 6 മണിക്കൂർ കുതിർത്തി എടുക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും പയർ കുതിർത്തി വെക്കണം ഇതുപോലെ കുതിർത്തി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം 3 വിസിൽ അടിച്ചാൽ നമുക്ക് പയർ വെന്ത് കിട്ടും ഇപ്പോ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന്റെ വെള്ളമൊക്കെ വറ്റി ഒട്ടു കുഴയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6 ടീസ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് അതേ ടീസ്പൂണിൽ തന്നെ 6 ടീസ്പൂൺ കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള് സോഡാ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് പരുവത്തിലാക്കി എടുക്കാം നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തണുക്കാൻ മാറ്റി വെച്ച ചെറുവയർ ഇപ്പോ തണുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ 3 ടീസ്പൂൺ അവല് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിയാൽ എന്ന് തോന്നിയാൽ നമുക്ക് അവില് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കാനേ ഉള്ളൂ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ബാൾസ് ആക്കി ഉരുട്ടിയെടുക്കാം പയറിന്റെ ബോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മുക്കി റെഡിയാക്കി എടുക്കണം ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ എപ്പോഴും മീഡിയത്തിൽ ആവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം ഇപ്പോ നമ്മുടെ സുഗൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ഫ്രണ്ട്സ്